ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നോസ്റ്റാൾജിക് സ്വീറ്റ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിലൊക്കെ കിട്ടുന്ന കട്ട മിഠായി അല്ലെങ്കിൽ ഗ്രൗണ്ട് മിഠായി അല്ലെങ്കിൽ ചട്ടി മിഠായി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആദ്യം നമുക്ക് ഏകദേശം ഒരു കപ്പ് കടലയാണ് ഞാനിവിടെ വറുത്തെടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ച കടലയായിരുന്നു, അതൊരു ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കടലയൊന്ന് വറുത്തെടുത്താൽ, ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോട് കൂടിയായാലേ നമുക്കതിൻ്റെ തൊലി എടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാനിൽ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര പാനിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് കടല പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമ്മുടെ കടല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. കടലയുടെ ഒറ്റ പീസില്ലാതെ ഇതുപോലെ നന്നായിട്ട് പൗഡറായിട്ട് കിട്ടണം. ഇനി നമ്മുടെ പഞ്ചസാരപ്പാനി ഏകദേശം ഈ ഒരു കളറാവണം. അധികം കറുത്തു പോയാൽ നമ്മുടെ മിഠായി കയ്പായിരിക്കും. ഇനി അതിലേക്ക് നമ്മുടെ ഒരു കപ്പുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. കടല പൊടിച്ചപ്പോൾ ഒരു കപ്പ് കടലപ്പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും കടലപ്പൊടിയും നന്നായിട്ട് മിക്സാവുന്ന പരുവത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊരു എണ്ണ തേച്ചൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടൊന്ന് ജസ്റ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു ഷേപ്പുള്ളൊരു വസ്തു എടുത്ത് ഇങ്ങനെയൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആ കട്ടമിഠായിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു എക്സഗൺ ഷേപ്പിലുള്ള ഒരു വസ്തു വെച്ച് ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്ക്വയർ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നൊന്ന് വേർതിരിച്ചെടുക്കാം. ഞാൻ ബട്ടർ പേപ്പറിൽ എണ്ണ തേക്കാൻ മറന്നു പോയിരുന്നു, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. നിങ്ങളുണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പറിൽ എണ്ണ തേക്കുകയോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലോ ഒക്കെ എണ്ണ തേച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, നമുക്ക് ആ കട്ട മിഠായിയുടെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ മിഠായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും വേസ്റ്റ് അല്ല കേട്ടോ, നമുക്ക് എല്ലാം കഴിക്കാം. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതാ ഞാൻ എണ്ണ തേക്കാൻ മറന്നത് കൊണ്ടാണ് ആ ബട്ടർ പേപ്പർ അതിലൊട്ടിപ്പോയത്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ കട്ട മിഠായിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കണ്ടില്ലേ, അതേ കട്ട മിഠായി തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.